നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര നഗരസഭയുടെ കീഴിലുള്ള സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ വന്ന് കണ്ടാൽ വ്യക്തമായ അഴിമതിയുടെയും അനാസ്ഥയുടെയും ഉത്തമ ഉദാഹരണമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വകാര്യ ബസ് സ്റ്റാൻഡ് കയ്യേറ്റം. ഇവിടെ കഴിഞ്ഞ ഒരു 2-3 മാസക്കാലം മുമ്പ് ഒരു സ്വകാര്യ വ്യക്തി, പാലസ് ലാൻഡിൻ്റെ ഉടമ ജോർജ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി സ്വകാര്യ ബസ് സ്റ്റാൻഡ് കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്താനിരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരടക്കം വന്ന് തടഞ്ഞ് സ്റ്റേ ചെയ്തിട്ടുള്ളതായിരുന്നു. വീണ്ടും പണത്തിൻ്റെ സ്വാധീനത്താൽ, ഈ പാലസ് ലാൻഡ് ഉടമയുടെ സാമ്പത്തികത്തിൻ്റെ സ്വാധീനത്താൽ നഗരസഭാ സെക്രട്ടറിയും നഗരസഭാ ചെയർമാൻ എസ് ആർ രമേഷും അടക്കം ലക്ഷങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് വീണ്ടും അതിന് അനധികൃത നിർമ്മാണം, സ്വകാര്യ ബസ് സ്റ്റാൻഡ് കയ്യേറി അനധികൃത നിർമ്മാണത്തിന് അനുമതി കൊടുത്തിപ്പോൾ അവിടെ നിർമ്മാണം നടന്നു വരികയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലറായ ഗിരീഷ് കുമാർ അത് നിയമ മുനിസിപ്പാലിറ്റി നിയമപരമായി പോയി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിരവധി തവണ ഭാരതീയ ജനതാ പാർട്ടി സമരം ചെയ്ത് അവിടെ നിർത്തിവെച്ചിരുന്ന അനധികൃത നിർമ്മാണം ലക്ഷങ്ങൾ കൈപ്പറ്റി, ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും, നഗരസഭാ സെക്രട്ടറിയും നഗരസഭയുടെ ചെയർമാൻ എസ് ആർ രമേശും ലക്ഷക്കണക്കിന് രൂപ ഈ ഉടമയിൽ നിന്നും, ജോർജ് എന്ന് പറഞ്ഞ ഉടമയിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റിയിട്ടാണ് വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ സ്വാധീനത്തിലാണ് ഈ അനധികൃത നിർമ്മാണം നടക്കുന്നത്. ഇത് നഗരസഭയുടെ സ്ഥലമാണ്. അത് മാത്രമല്ല പറയാനുള്ളത്, കൊട്ടാരക്കര നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ബസ് സ്റ്റാൻഡ് ആയിരക്കണക്കിന് ആൾക്കാരുടെ അഭയ കേന്ദ്രമാണ്. നിരവധി സ്ഥലത്തേക്കാണ് ഇവിടുന്ന് സ്വകാര്യ ബസ്സുകൾ ഇവിടുന്ന് യാത്ര ചെയ്യപ്പെടുന്നത്. അവരിൽ നിന്ന് ഡെയിലി 20 രൂപ ഫീസ്, ഡെയിലി നഗരസഭയുടെ ഇത് ഈ ബസ് സ്റ്റാൻഡിൽ കയറുന്നതിന് വേണ്ടിയുള്ള ഫീസാണ് ഈ 20 രൂപ. എന്നിട്ട് ഇവിടുത്തെ ബസ് ഉടമകളും ബസ്സിലെ സ്റ്റാഫുകൾക്കും ഇവിടുത്തെ യാത്രക്കാർക്കും ഈ ഭാഗത്ത് നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഇതൊരു നഗരത്തിലെ, കൊട്ടാരക്കര നഗരത്തിലെ ഈ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഇവിടെ മൂക്ക് പൊത്തി വേണം ഇവിടെ നിൽക്കാൻ. അതുപോലെ ഇവിടെ ഓടയുണ്ട്. ഈ നേരത്തെ പറഞ്ഞ സ്വകാര്യ വ്യക്തി പാലസ് ലാൻഡ് ജോർജിൻ്റെ ലോഡ്ജിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുവാൻ വേണ്ടി മാത്രം ഒരു ഓട നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ്. ഇവിടെ ഓട ആവശ്യമുള്ള പല സ്ഥലങ്ങളിൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുണ്ട്. എന്നിട്ട് അതൊന്നും നിർമ്മിക്കാതെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വാധീനത്താൽ സാമ്പത്തികം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു വ്യക്തിക്ക് മാത്രം നഗരസഭയുടെ സ്ഥലത്തുകൂടെ സ്വകാര്യ ബസ് സ്റ്റാൻഡിലൂടെ ഓട നിർമ്മിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇവിടെ കക്കൂസ് മാലിന്യമാണ്, ഈ ലോഡ്ജിൽ നിന്നുള്ള കക്കൂസ് മാലിന്യമാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ യാത്രക്കാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. നിരവധി ബസ്സിൻ്റെ ഡ്രൈവർമാർ കണ്ടക്ടർമാരടക്കം നിരവധി സ്റ്റാഫുകളുണ്ട്. അവർക്കിവിടെ മൂക്കുപൊത്തി വേണം നിൽക്കാൻ. ഇത്രയും വൃത്തിഹീനമായ ഒരു നഗരസഭാ ഭരണകൂടം, ഒരു വികസനം കൊട്ടാരക്കരയിൽ കൊണ്ടുവരാത്ത ഒരു നഗരസഭാ ഭരണകൂടം, ഈ സാധാരണക്കാരുടെ വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാത്ത ഒരു നഗരസഭാ ഭരണകൂടം അടിയന്തരമായി രാജിവെക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ കേന്ദ്ര ശുചിത്വ മിഷൻ്റെ ഫണ്ട് അടക്കമുള്ള ലഭിക്കുന്നുണ്ട് നഗരസഭയ്ക്ക്. ആ ഫണ്ട് ഒന്നും വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം സ്വന്തം പോക്കറ്റിലോട്ട് മാറ്റിക്കൊണ്ട് ഒരു കാര്യവും ചെയ്യാതെ ഇത്രയും വൃത്തിഹീനമായാണ് കൊട്ടാരക്കര നഗരം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അടിയന്തരമായി നഗരസഭയുടെ ഭരണകൂടം ഈ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അനധികൃത നിർമ്മാണം, അത് ഭാരതീയ ജനതാ പാർട്ടി വ്യക്തമായ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുള്ളതാണ്. അതിപ്പോൾ ഉടനെ പുളി അടിയന്തരമായി ആ അനധികൃത നിർമ്മാണം പൊളിച്ച് മാറ്റിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നഗരസഭയുടെ ഫ്രണ്ടിലോട്ട്, നഗരസഭയുടെ മുന്നിലോട്ട് സെക്രട്ടറി അടക്കം പ്രതിയാക്കിക്കൊണ്ട്, എസ് ആർ രമേശ് അടക്കമുള്ളവരെ പ്രതിയാക്കിക്കൊണ്ട് നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും, ശക്തമായ പ്രക്ഷോഭങ്ങളും ആരംഭിക്കും. അതുകൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, സ്വകാര്യ ബസ് സ്റ്റാൻഡ് സംരക്ഷിക്കുക, അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കുക, ഈ നഗരസഭയുടെ കീഴിലുള്ള ബസ് സ്റ്റാൻഡിലെ ഈ വേസ്റ്റുകൾ, ഈ മാലിന്യങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കുക, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. സ്വതേര്യം ബസ്സുകൾ, നിരവധി ബസ്സുകൾ ഇപ്പോൾ പുറത്താണ് പാർക്ക് ചെയ്യുന്നത്, ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല. നമുക്കറിയാം, മുൻ ചെയർമാൻ എ ഷാജി ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ മൊത്തവും പൊളിച്ചിട്ടേക്കുവാണ്. അവിടുന്ന് ആൾക്കാർക്ക് നടക്കാൻ സാധിക്കുന്നില്ല, വെള്ളക്കെട്ട് കാരണം ഇവിടെ നടക്കാൻ സാധിക്കുന്നില്ല. നിരവധി പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അടിയന്തരമായി ഇതിനെല്ലാം പരിഹാരം കണ്ടില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് മാത്രം അറിയിക്കുന്നു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.